രണ്ടാം കർണാട്ടിക് യുദ്ധം നടക്കുവാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്ന് നോക്കാം. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം യൂറോപ്പിൽ നടന്നുകൊണ്ടിരുന്ന യുദ്ധമായിരുന്നുവെങ്കിൽ രണ്ടാം കർണാട്ടിക് വാറിന് കാരണം ഇന്ത്യക്കാരുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പോർച്ചുഗീസുകാർ കൂടുതലായി ഇടപെട്ടതായിരുന്നു. ഫ്രഞ്ച് ഗവർണറായിരുന്ന ഡ്യൂപ്ലെക്സ് സൗത്ത് ഇന്ത്യയിൽ രാഷ്ട്രീയപരമായി കൂടുതൽ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചു. നാട്ടുരാജാക്കന്മാർക്കിടയിലുള്ള തർക്കങ്ങളിൽ കൂടുതലായി ഇടപെടുകയും അതിലൂടെ കൂടുതൽ സ്വാധീനം ഇന്ത്യയിൽ ചെലുത്തി ഇംഗ്ലീഷുകാരെ തകർക്കാൻ ശ്രമിക്കുകയുമായിരുന്നു ഡ്യൂപ്ലെക്സിൻ്റെ ലക്ഷ്യം. ഹൈദരാബാദ് ഭരണാധികാരിയായിരുന്ന നിസാം ഉൾമുൽക്കിൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകനായ നാസിർ ജംഗും അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായിരുന്ന മുസാഫിർ ജംഗും തമ്മിൽ അധികാരത്തിന് തർക്കമായി. ഇതേ സമയത്ത് തന്നെ കർണാട്ടിക്കിലെ നവാബായിരുന്ന അൻവറുദ്ദീൻ ഖാനെതിരെ അതിനു മുൻപുള്ള നവാബായിരുന്ന ദോസ്ത് അലിയുടെ മരുമകനായ ചന്ദ സാഹിബ് അധികാരത്തിനായി പിടിവലി ആരംഭിച്ചു. ഫ്രഞ്ചുകാർ ഡെക്കാനിൽ മുസാഫിർ ജംഗിനെയും കർണാട്ടിക്കിൽ ചന്ദ സാഹിബിനെയും പിന്തുണച്ചു. എന്നാൽ ഇംഗ്ലീഷുകാർ നാസിർ ജംഗിനെയും അൻവറുദ്ദീൻ ഖാനെയും സപ്പോർട്ട് ചെയ്യുവാനായി എത്തി. അങ്ങനെ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും വീണ്ടും ഇരുചേരികളിലായി. 1749-ൽ തമിഴ്നാട്ടിലെ വെല്ലൂരിനടുത്തുള്ള അമ്പൂരിൽ വെച്ചുണ്ടായ യുദ്ധത്തിൽ മുസാഫിർ ജംഗിൻ്റെയും ചന്ദ സാഹിബിൻ്റെയും ഫ്രഞ്ചുകാരുടെയും ഒരുമിച്ചുള്ള സൈന്യം അൻവറുദ്ദീൻ ഖാനെ കൊന്നു. ഡെക്കാൻ്റെ സുബൈദാറായി മുസാഫിർ ജംഗ് അധികാരത്തിൽ വന്നു. ഒപ്പം ഡ്യൂപ്ലെക്സിനെ മുഗൾ ടെറിട്ടറീസിൻ്റെ ഗവർണറായും അപ്പോയിൻ്റ് ചെയ്തു. ഇതോടുകൂടി ഫ്രഞ്ചുകാർ ഹൈദരാബാദിലും പോണ്ടിച്ചേരിയിലും കൂടുതൽ ശക്തരായി മാറി. റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യം കർണാട്ടിക്കിലെ തലസ്ഥാനമായ ആർക്കോട്ട് ആക്രമിച്ചു. എതിർത്തു നിൽക്കാൻ ചന്ദ സാഹിബ് ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു. പിന്നീട് ചന്ദ സാഹിബ് കൊല്ലപ്പെടുകയും അൻവറുദ്ദീൻ ഖാൻ്റെ മകനായ മുഹമ്മദ് അലി അധികാരത്തിലേറുകയും ചെയ്തു. രണ്ടാം കർണാട്ടിക് യുദ്ധം മൂലം ഫ്രഞ്ചുകാർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാവുകയും ഇതിനെ തുടർന്ന് 1754-ൽ ഡ്യൂപ്ലെക്സിനെ തിരികെ വിളിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഫ്രഞ്ച് ഗവർണറായി എത്തിയ ഗൊഡേഹു ഇംഗ്ലീഷുകാരുമായി ഒരു ഉടമ്പടിയിൽ എത്തിച്ചേർന്നു. ഈ ഉടമ്പടി പ്രകാരം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ, അതായത് നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള ഒരു വഴക്കിലും ഇരു രാജ്യക്കാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ഇടപെടില്ല എന്നും കൂടാതെ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഉപേക്ഷിച്ചു കൊള്ളാം എന്നുമുള്ള ഒത്തുതീർപ്പിൽ ഇരു കൂട്ടരും എത്തി. ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി എന്നാണ് ഈ ഉടമ്പടി അറിയപ്പെടുന്നത്. 1758 മുതൽ 1763 വരെയായിരുന്നു മൂന്നാം കർണാട്ടിക് യുദ്ധം. യൂറോപ്പിൽ നടന്നിരുന്ന 7 years വാറായിരുന്നു മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷനിൽ പരിഹരിക്കപ്പെടാതെ കിടന്ന പ്രശ്നങ്ങളാണ് 7 years വാറിലേക്ക് യൂറോപ്പിനെ നയിച്ചത്. ഈ യുദ്ധത്തിലും ഫ്രാൻസും ബ്രിട്ടനും എതിർചേരികളിലായിരുന്നു. 1758-ൽ കൗണ്ട് ഡെ ലല്ലിയുടെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് ആർമി ഇംഗ്ലീഷുകാരുടെ സെൻറ് ഡേവിഡ് കോട്ടയും ആന്ധ്രാപ്രദേശിലെ വിഴിയ നഗരവും പിടിച്ചെടുത്തു. ഇതിനെ തുടർന്ന് തമിഴ്നാട്ടിലെ വാണ്ടിവാഷിൽ വെച്ചുണ്ടായ യുദ്ധത്തിൽ ഇംഗ്ലീഷുകാരാണ് വിജയിച്ചത്. ഈ യുദ്ധം ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ യുദ്ധത്തോടുകൂടി ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാരെ പൂർണ്ണമായും തകർത്തു. ബ്രിട്ടീഷ് ജനറൽ അയർകോട്ട് ആയിരുന്നു ഈ യുദ്ധം നയിച്ചത്. പീസ് ഓഫ് പാരീസ് എന്ന ഉടമ്പടി പ്രകാരമാണ് ഈ യുദ്ധം അവസാനിച്ചത്. ഈ യുദ്ധത്തോടുകൂടി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഇംഗ്ലീഷുകാർക്കായി മേധാവിത്വം. ഫ്രഞ്ചുകാരുടെ പരാജയത്തിനും ഇംഗ്ലീഷുകാരുടെ വിജയത്തിനും സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇംഗ്ലീഷുകാരുടേത് ഒരു പ്രൈവറ്റ് കമ്പനി ആയിരുന്നതിനാൽ ഗവൺമെൻറ്റിൻ്റെ സ്വാധീനം കുറവായിരുന്നു. അവർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തിനായി കാത്തു നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഫ്രഞ്ചുകാരുടെ കമ്പനി നിയന്ത്രിച്ചിരുന്നത് ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ അനുവാദം കാത്തു നിൽക്കേണ്ടത് വലിയ ഒരു കാലതാമസത്തിന് ഇടയുണ്ടാക്കി. ഇംഗ്ലീഷുകാരുടെ നാവിക സൈന്യം ഫ്രഞ്ച് നാവികസേനയേക്കാൾ ശക്തമായിരുന്നു. ഇംഗ്ലീഷുകാർക്ക് മൂന്ന് പ്രധാന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു
കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങൾ. എന്നാൽ ഫ്രഞ്ചുകാർക്ക് പോണ്ടിച്ചേരി എന്ന ഒറ്റ കേന്ദ്രം മാത്രമായിരുന്നു പ്രധാനമായി ഉണ്ടായിരുന്നത്. ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തി പ്രദേശങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിനിടെ അവരുടെ കച്ചവടത്തിലുള്ള താല്പര്യം കുറഞ്ഞു വന്നു. ഇത് ഫ്രഞ്ചുകാർക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിന് സാധിക്കാതെ വന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ രണ്ടു കാര്യങ്ങളിലും ഒരുപോലെ ശ്രദ്ധ ചെലുത്തിയതിനാൽ അവർക്കൊരിക്കലും സാമ്പത്തികം ഒരു പ്രശ്നമായി ബാധിച്ചിരുന്നില്ല. എല്ലാത്തിനും ഉപരിയായി സമർത്ഥരായ സൈനിക മേധാവികളായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം ബ്രിട്ടീഷുകാരുടെ വിജയത്തിലേക്ക് നയിച്ചു.